എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് പുള്ളിയെ കഴുകനോട് ഉപമിച്ചതാണ്. അതെ, ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തെ കഴുകനോട് ഉപമിച്ചാണ്. കാരണം മനുഷ്യന്റെ ശവം തിന്ന് ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. കഴുകന്റെ പ്രധാന ഭക്ഷണം ശവമാണ്. അപ്പോൾ ഏഴുപേരെ, ഏഴ് മനുഷ്യ ജീവികളെ മാവോയിസ്റ്റ് മുദ്ര ചുമത്തി ഒരു വിചാരണയില്ലാതെ വെടിവെച്ചു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. കെ കരുണാകരൻ്റെ കാലത്ത് പോലും ഈ വിചാരണ കൂടാതെ വെടിവെച്ചു കൊടുത്ത സംഭവം ഉണ്ടായത് ആകെ കരുണാകരൻ്റെ കാലത്തല്ല, സത്യം പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് വർഗീസിനെ വെടിവെച്ചു വന്നതാണ്. അതിനപ്പുറം ഇപ്പുറം ഉണ്ടായിട്ടില്ല. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിഗീതങ്ങളാൽ വാഴ്ത്തിപ്പാടുന്ന തിരക്കിലാണ് CPM ഇപ്പോൾ. സൂര്യനായും കഴുകനായും മന്നനായും കുതിരയായും ഒക്കെ റോക്ക് സംഗീതത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഈ സാഹചര്യത്തിൽ കേരള CM എന്ന് പേരിട്ടുകൊണ്ട് യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന പിണറായിയുടെ ഒരു വാഴ്ത്തുപാട്ടിനെ ട്രോളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. പിണറായി വിജയനെ സിംഹം പോലെ ഗർജിക്കുന്ന നായകനായും ഒറ്റയ്ക്ക് വളർന്ന മരമായും ഒക്കെയാണ് ഈ പാട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു വരിയിൽ പിണറായി വിജയനെ കഴുകൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ വിശേഷണം പിണറായി വിജയൻ എന്തുകൊണ്ടും അനുയോജ്യമാണ് എന്നും ശവം തീനികളായ കഴുകനുമായി പിണറായി വിജയനെ വിശേഷിപ്പിച്ചതിൽ തെറ്റു പറയാനാവില്ല എന്നും ജയശങ്കർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനുവി ജോൺ നയിച്ച ചർച്ചയിലായിരുന്നു ജയശങ്കറിന്റെ ഈ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കൂടുതൽ ആളുകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ്? ഈ സച്ചിദാനന്ദനെയോ അശോകൻ ചെരുവിലിനെയോ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണോ? അവരാരും ഒന്നും പ്രതികരിക്കില്ലെന്ന് മാത്രമല്ല, നാളെ മുതൽക്ക് MT വാസുദേവൻ നായർ സവർണ്ണ വരണ്യ എഴുത്തുകാരനാണെന്നും ഇയാളുടെ ഇതുവരെയുള്ള എല്ലാ സാഹിത്യവും ജീർണമാണെന്നും ഒക്കെ പറഞ്ഞ് പ്രചരണം ആരംഭിക്കും. ഞാനിവിടെ ഈ സാംസ്കാരിക നക്കികൾ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കൽപ്പറ്റ നാരായണൻ മാഷിനോ അല്ലെങ്കിൽ MN കാരശ്ശേരിയോ ഹമീദ് ചെന്നമംഗലൂരിനോ ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ഉദ്ദേശിച്ചിട്ടില്ല. അവരെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തിയിട്ടുമില്ല. അത് ഞാൻ ഉദ്ദേശിച്ചത് ആരാണെന്നുള്ളത് കൽപ്പറ്റ നാരായണൻ മാഷിനും അറിയാം, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അറിയാം. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം സാഹിത്യകാരന്മാർക്കും ഉള്ളുകൊണ്ട് ഇതിനോട് എതിർപ്പുണ്ട്. അവർ ഇതിനോട് യോജിക്കുന്നവരല്ല, പക്ഷേ പുറത്തു പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഒരു വലിയ വിഭാഗം ആളുകൾ മൗനികളായിട്ടിരിക്കുന്നത്. നേരെ മറിച്ച് കുറച്ച് സാഹിത്യകാരന്മാർ, കുറച്ച് പേരെന്ന് വെച്ചാൽ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷമല്ല, ഒരു ചെറിയ ന്യൂനപക്ഷം, അവർ ഈ സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലഭ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. സാഹിത്യ അക്കാദമി അംഗങ്ങളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നിർവാഹക സമിതി അംഗങ്ങളായിട്ടോ ലളിതകലാ അക്കാദമിയിലും ഒക്കെ സീറ്റ് കിട്ടിയവരാണ്, അല്ലെങ്കിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ, അതുമല്ലെങ്കിൽ മലയാള ലെക്സിക്കലിലോ, ഇങ്ങനെ സർക്കാരിൻ്റെ ഒരുപാട് ലാവണങ്ങളുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയവരാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ വാലാട്ടി നിൽക്കുന്നവരാണ് അവർ. ഈ അപ്പമ്പട എള്ളുണ്ട പ്രസ്ഥാനക്കാരാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉടനെ കിട്ടും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ തിരുവുള്ളക്കേട് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മൗനം പാലിക്കുന്നവരുണ്ട്. ഇദ്ദേഹത്തെ ഇങ്ങനെ നിതരാം സ്തുതിക്കുന്നവരുണ്ട്. ഇന്ദ്രനോടൊക്കും ഭവാൻ, ചന്ദ്രനോടൊക്കും ഭവാൻ എന്ന് പറയുന്നവരുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പ്രശംസിക്കുന്നവരുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് കാരണഭൂതൻ ഉണ്ടല്ലോ, പൂവരണി നമ്പൂരിയെ പോലെ കൈകുട്ടിക്കളി പാട്ട് എഴുതിയവരുണ്ട്. ഇപ്പോൾ ഒരു സിനിമാ പാട്ട് പോലത്തെ ഒരു പാട്ട് വീഡിയോയിലൊക്കെ വീണ്ടും കണ്ടുകാണെന്നിരിക്കും. എന്താണ് മറ്റേ തീയിൽ കുരു കാറ്റിൽ പറക്കും കഴുകനെ എന്നൊക്കെ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ട്, മഞ്ഞൻ കുറുത്ത സൂര്യനെ, മലയാള മണ്ണിൻ മന്നനെ എന്നൊക്കെ സ്തുതിക്കുന്നവരുണ്ട്. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് പുള്ളിയെ കഴുകനോട് ഉപമിച്ചതാണ്. അതെ, ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇദ്ദേഹത്തെ കഴുകനോട് ഉപമിച്ചാണ്. കാരണം മനുഷ്യൻ്റെ ശവം തിന്ന് ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കഴുകൻ. കഴുകൻ്റെ പ്രധാന ഭക്ഷണം ശവമാണ്. അപ്പോൾ ഏഴുപേരെ, ഏഴ് മനുഷ്യ ജീവികളെ മാവോയിസ്റ്റ് മുദ്ര ചുമത്തി ഒരു വിചാരണയില്ലാതെ വെടിവെച്ചു പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. കെ കരുണാകരൻ്റെ കാലത്ത് പോലും ഈ വിചാരണ കൂടാതെ വെടിവെച്ചു കൊടുത്ത സംഭവം ഉണ്ടായത് ആകെ കരുണാകരൻ്റെ കാലത്തല്ല, സത്യം പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് വർഗീസിനെ വെടിവെച്ചു വന്നതാണ്. അതിനപ്പുറം ഇപ്പുറം ഉണ്ടായിട്ടില്ല. അതെ, ഒരാളെ കൊന്നിട്ടുള്ളൂ. അത് അന്ന് പോലും, അന്ന് നക്സലുകളുടെ ആക്രമണം വളരെ വ്യാപകമായൊരു സമയത്താണ്. നമുക്ക് അത് പരിപൂർണമായിട്ടും അവരെ കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. മറിച്ച് കരുണാകരൻ്റെ സമയത്ത് ഉരുട്ടിക്കൊലയൊക്കെ ഉണ്ടായിട്ട്, അത് കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, ഉരുട്ടിയപ്പോൾ ആൾ മരിച്ചു പോയതാണ്. ഇത് ഒരു വിചാരണയില്ലാതെ ഏഴുപേരെ വെടിവെച്ചു വന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ തുടർച്ചയാണ് ഈ സർക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഇത് ഈ ഒരു ഉപമയോ ഉപമാനോ ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് വളരെ ഗംഭീരമായി. കാരണം അവർ പ്രശംസിക്കാൻ വേണ്ടിയാണ് ചെയ്തെങ്കിലും അതിൽ സത്യത്തിൻ്റെ വലിയൊരു അംശമുണ്ട് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ UAPA ചുമത്തി അലൻ താഹ എന്ന് പറഞ്ഞ് ഇടതുപക്ഷക്കാരായ രണ്ട് ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട്, ഇതുപോലെ എത്രയോ എന്താണ് അതിരുകടന്ന പ്രവൃത്തികളാണ് ഇവിടെ നടന്നത്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് അതിനെ പ്രശംസിക്കുന്നു, അതിനെ എന്താണ് സ്തുതി പാടുന്നു, അതിന് അനവരതം
ഇദ്ദേഹം ഒരു മഹാനാണ്, ചിന്തകനാണ്, പണ്ഡിതനാണ്. ഏതാണ്ട് നമ്മുടെ ഉത്തരകൊറിയയിലെ കിം ജോങ് ഉന്നിൻ്റെയൊക്കെ നിലവാരത്തിലേക്ക് പുള്ളി എത്തി എന്ന് പറയാൻ നമുക്ക് സങ്കടമുണ്ട്. കേരള മുഖ്യമന്ത്രിയാണ്, കേരള മുഖ്യമന്ത്രി ഉത്തരകൊറിയയിലെ ഏകാധിപതിയുടെ നിലയിലേക്ക് എത്തി. അദ്ദേഹത്തെ സ്തുതിക്കുന്നവർ, അദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ പാടിപ്പുകൊടുത്തുന്നവർ, അതിന് എന്തെങ്കിലും ആ നക്കാപ്പിച്ച വാങ്ങി ഉദരപൂർണ്ണം നടത്തുന്നവർ, അവരൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകർ. ഞാൻ അവരെയാണ് ഈ നക്കികൾ എന്ന് ഉദ്ദേശിച്ചത്. സാധാരണ മറ്റേ മാനമര്യാദയായിട്ട് സാഹിത്യരേഖ നടത്തുന്നവരോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരല്ല, അവരവരുടെ ജോലികൾ ചെയ്യും. എല്ലാ ആളുകളും എല്ലാ ദിവസവും പ്രതികരിക്കണം എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. ഇപ്പോൾ MT തന്നെ അത് എത്രയോ കാലത്തിന് ശേഷമാണ് ഒരു പ്രതികരണം ഒരു പൊതുവേദിയിൽ നടത്തിയത്. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അഭിപ്രായങ്ങൾ ഇല്ലെന്നുള്ളതല്ല, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹവും അറിയുന്നുണ്ട്. അദ്ദേഹവും അറിയുന്നുണ്ട് അദ്ദേഹത്തിന് അതിലും പ്രതിഷേധമുണ്ട്, പ്രതികരിക്കണം എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു. അത് ഉചിതമായ വേദിയിൽ, കൃത്യമായ രീതിയിൽ, യുക്തിസഹമായ രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ആരുടെ പേരെടുത്ത് പറഞ്ഞില്ല. അദ്ദേഹം എടുത്ത് പറഞ്ഞ രണ്ട് പേരുകൾ ഒന്നില്ല, എൻ്റെയും മറ്റേ EMS-ൻ്റെയാണ്. പിന്നെ 1944 ഉണ്ടായ ഒരു നിരീക്ഷണമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹം പൊതുവായിട്ടാണ് പറഞ്ഞത്. അതിനകത്ത് ഈ നാഥൻ പ്രവാചകൻ്റെ കാര്യം പറഞ്ഞു. 100 ആടുകളുടെ ഉടമസ്ഥനായ ധനികൻ അവൻ്റെ വീട്ടിൽ വന്ന വിരുന്നുകാരന് ഭക്ഷണം ഒരുക്കാനായിട്ട്, വിരുന്നൊരുക്കാൻ ഒരു ആട് മാത്രമുള്ള ദരിദ്രൻ്റെ അവൻ്റെ ഒരു പെണ്ണാടിനെ പിടിച്ചുകൊണ്ടെന്ന് അതിനെ വെച്ച് കറി വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ കാര്യം വ്യക്തമായല്ലോ. അതിൽ കൂടുതൽ ഒരു പ്രവാചകൻ പറയേണ്ട ആവശ്യമില്ല. പ്രവാചകന്മാരങ്ങനെ സാധാരണക്കാരുടെ ഭാഷയല്ല സംസാരിക്കുക. അപ്പോൾ MT ഏതാണ്ട് നാഥൻ പ്രവാചകൻ്റെ നിലവാരത്തിലെത്തി എന്നാണ് എൻ്റെ ഒരു അനുമാനം.